നമ്മുടെ രണ്ടാമത്തെ സെഷനിലേക്ക് മൈസസ് അക്കാഡമിക്സിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ NMMS ആസ്പിറൻസ് ആണല്ലേ. അപ്പം നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളും 32-ാമത്തെ ചോദ്യം മുതൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. 32-ാമത്തെ ചോദ്യം നോക്കുക കേട്ടോ. ഇന്ത്യയുടെ അണുശക്തി കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചത്. ശരിയായ ഉത്തരം 2-ാമത്തെ ഓപ്ഷനാണ് കേട്ടോ, ഹോമി ജഹാംഗീർ ബാബ. ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ബാർക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അറ്റോമിക് റിസർച്ച് സെൻ്റർ ആണത്. ഓർത്ത് വെച്ചാൽ മതി, സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്, ഹോമി ജഹാംഗീർ ബാബ. ഇനി 33-ാമത്തെ ചോദ്യം നോക്കുക. നിർബാധം താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിൻ്റെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് സമയങ്ങൾക്ക് ശേഷമുള്ള പ്രവേഗങ്ങൾ താഴെ പറയുന്ന ഏത് അനുപാതത്തിലാണുള്ളതെന്ന് ചോദിച്ചത്. റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ചോദിച്ചതാണ് ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഒരു കല്ലിനെ താഴേക്ക് ഇടുകയാണ്, അപ്പം കല്ലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ, കല്ലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നിലത്ത് പതിക്കും. അപ്പോൾ ചോദിച്ചിട്ടില്ല ഇവിടുന്നിട്ട് 1 സെക്കൻഡിന് ശേഷം, ഇവിടുന്നിട്ട് 2 സെക്കൻഡിന് ശേഷം, ഇവിടുന്നിട്ട് 3 സെക്കൻഡിന് ശേഷം. ഇങ്ങനെ ഈ 3 സമയങ്ങളിലുള്ള അതിൻ്റെ അന്ത്യപ്രവേഗം എത്രയാണെന്നാണ് ചോദിച്ചത്. ആദ്യ പ്രവേഗം 0 ആണ്, കാരണം എന്താ, നമ്മൾ അതിനൊരു ഹൈറ്റ് നിന്ന് താഴത്തേക്ക് ഇടുകയാണ് അല്ലേ. അപ്പം യു എന്താണ്, ആദ്യ പ്രവേഗം 0 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇനി വീൻ്റെ റേഷ്യോ അതിൻ്റെ അനുപാതമാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം ഇതാണ്, V=UA T. നമുക്കറിയാം അല്ലേ, ഈ 3 കേസിലും എന്താണ്, U 0 ആണ്, 0 ആണ്. അതുപോലെ ത്വരണം നമുക്കറിയാം, ആക്സിലറേഷൻ എന്താണ്, നമ്മൾ ഭൂമിയിൽ എവിടെ വെച്ച് ഒരു സാധനം നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ത്വരണം എന്താ വരാ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അത് എന്താണ്, 3 കേസിലും സെയിം ആണ്. അപ്പോൾ ഈ ഒരുപോലെയുള്ള സംഭവങ്ങളൊന്നും എന്തിൽ വരില്ല, റേഷ്യോ അല്ല, അനുപാതത്തിൽ വരില്ല അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ അനുപാതത്തിൻ്റെ കണക്ക് കൂട്ടേണ്ട ഒരേ ഒരു സംഭവം എന്താ, സമയമാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാ, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. അപ്പോൾ അനുപാതം എങ്ങനെ അറിയാൻ വരാം, റേഷ്യോ വരുന്നത് 1:2:3. ഇതെങ്ങനെയാണ്, V1:2, V2:3 ആണ് കേട്ടോ ഈ സംഭവം. അതായത് ആദ്യം 1 സെക്കൻഡിന് ശേഷമുള്ള ഈ പോയിന്റിലുള്ള അതിൻ്റെ പ്രവേഗമാണ് എന്ത്, V1. ഈ പോയിന്റിലുള്ള അതിൻ്റെ പ്രവേഗമാണ് എന്ത്, V2. ഈ പോയിന്റിലുള്ള V3. 1 സെക്കൻഡിന് ശേഷമുള്ളത്, 2 സെക്കൻഡിന് ശേഷമുള്ള, 3 സെക്കൻഡിന് ശേഷം. നമ്മൾ സമവാക്യത്തിൽ നോക്കിയപ്പം നമുക്ക് എന്ത് മനസ്സിലായി, അതിനകത്ത് ആകെ മാറ്റം വരുന്നൊരു സംഭവം അതിൻ്റെ സമയം മാത്രമാണ് അല്ലേ. ബാക്കിയെല്ലാം 3 കേസിലും എന്താണ്, ആദ്യ പ്രവേഗം U 0 ആണ്, ത്വരണം 1 ആണ്, ഐ മീൻ ഒരേ സംഭവം തന്നെയാണ്, യൂണിഫോം ആണ് അല്ലേ, യൂണിഫോം ആക്സിലറേഷൻ ആണ് വരുന്നത്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെ വരുന്നത്. അപ്പം ആകെ നമ്മൾ നോക്കുന്ന സമയം എന്താ, സംഭവം എന്താ, സമയമാണ്. അത് നമുക്ക് എന്തുണ്ട്, എന്താ, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. അപ്പം അതേ സംഭവം തന്നെ അങ്ങനെ തന്നെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ റേഷ്യോ വരുന്നത്, 1:2:3. അപ്പം ശരിയായ ഉത്തരം ഏതാണ്, 2-ാമത്തെ ഓപ്ഷനാണ് കേട്ടോ. ഇനി 34-ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ അദിശ അളവ് ഏതാണ്, സ്കെയിലാർ ക്വാണ്ടിറ്റി ഏതാണ് എന്നല്ലേ. സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, അത് അതും ദൂരവും നമ്മളെ വലിയ വ്യത്യാസം തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, ദൂരം അദിശ അളവാണ്, സ്ഥാനാന്തരം സദിശ അളവാണെന്ന് അല്ലേ. ഡിസ്റ്റൻസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പം സ്ഥാനാന്തരം ഏതായാലും എന്താണ്, അദിശ അളവല്ലാതെ സദിശ അളവാണ്. പ്രവേഗം സദിശ അളവാണ് അല്ലേ, ത്വരണോ സദിശ അളവാണ്. ഇതിൻ്റെയൊക്കെ ദിശ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദിശ നോക്കുന്ന സംഭവമാണ് ഈ പറഞ്ഞ 3. അതിനകത്ത് 2-ാമത്തെ ഓപ്ഷൻ മാസ് അല്ലേ, അതിന് ദിശ പറയാറില്ല. അതിപ്പോൾ ചന്ദ്രനെ നിങ്ങൾ താഴത്തേക്ക് വെച്ച് കഴിഞ്ഞാലും മേലത്തേക്ക് വെച്ച് കഴിഞ്ഞാലും ഒക്കെ സംഭവത്തിൻ്റെ മാസ് എന്താണ്, ഒരുപോലെ ഇരിക്കും, വെയിറ്റ് മാറും അല്ലേ. വെയിറ്റ് ഒരു സദിശ അളവാണ്, പക്ഷേ മാസ് എന്താണ്, മാസ് എപ്പോഴും അത് ഏത് ദിശയിലെടുത്തു കഴിഞ്ഞാലും ഒരുപോലെ തന്നെയാവും, എവിടെ വെച്ച് നോക്കി കഴിഞ്ഞാലും ഒരുപോലെ തന്നെയാവും. അതുകൊണ്ട് മാസ് ഒരു അദിശ അളവാണ്, ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇനി 35-ാമത്തെ ചോദ്യം നോക്കുക. ഒരു കാറ് 8 കിലോമീറ്റർ കിഴക്കോട്ടും 6 കിലോമീറ്റർ വടക്കോട്ടും ഓടുന്നു, കാറിൻ്റെ സ്ഥാനാന്തരം എന്താണെന്നാണ് ചോദിച്ചത്. നോക്കി നോക്ക, 8 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു, 6 കിലോമീറ്റർ വടക്കോട്ട് പോകുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്ഥാനാന്തരമാണ്. സ്ഥാനാന്തരം എന്താണ്, അതിൻ്റെ എവിടെ നിന്നാണോ തുടങ്ങുന്നത്, എവിടെയാണോ അവസാനിക്കുന്നത്, ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള നേർരേഖ ദൂരമാണ് എന്ത്, സ്ഥാനാന്തരം അല്ലേ. ഇവിടെ നോക്കാം, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്, ഇതാണ് നമ്മളെ തുടക്കസ്ഥാനം, അന്ത്യസ്ഥാനം ഇവിടെയാണ്. അപ്പോൾ സ്ഥാനാന്തരം എങ്ങനെയാ വരാ, ഇങ്ങനെ വരാം അല്ലേ. അപ്പോൾ ഈ ദൂരമാണ് എന്ത് നമ്മളെ സ്ഥാനാന്തരം വരാം. കാരണം പൈതഗോറസ് തിയറം വെച്ചിട്ട്
ഈ ദൂരത്തിന് ഞാൻ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഡി എന്താണ്? റൂട്ട് ഓഫ് 8 സ്ക്വയർ എന്താ? 8 × 8 = 64 പ്ലസ് 6 സ്ക്വയർ എന്താ? 36. പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ പ്ലസ് സൈഡ് സ്ക്വയർ. അപ്പൊ പൈതഗോറസ് തിയറം. അപ്പൊ അത് വെച്ചിട്ട് ഈ ലംബത്തിന്റെ അളവ് എന്താ വരാ? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഇതെന്താ വരാ? റൂട്ട് ഓഫ് 100 അല്ലേ? 10 മീറ്റർ, 10 കിലോമീറ്റർ ആണ് ഉത്തരം വരാ. കൊടുന്നുണ്ട് ല്ലോ. മൂന്നാമത്തെ ഓപ്ഷൻ 10 കിലോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ. ഇനി 36-ാമത്തെ ചോദ്യം. 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലന ദിശയ്ക്ക് എതിരായിട്ട്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും, അതിപ്പം ഏത് ദിശയിലാണോ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നേരെ വിപരീതമായ ദിശയിൽ ഒരു ശക്തി കൊടുക്കുകയാണ്. ഒരു വസ്തുവിന്റെ ചലന ദിശയ്ക്ക് എതിരായി ബലം പ്രയോഗിക്കുകയാണ്. 15 സെക്കൻഡ് സമയം കൊണ്ട് ഇതിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. വസ്തുവിന് ഈ 15 സെക്കൻഡിൽ ഉണ്ടായ ത്വരണം കാണാനാണ് പറയുന്നത്. നമുക്കറിയാം ത്വരണത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട് തന്നെ പറയുന്നത് എന്താണ് ത്വരണം? ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേഗമാറ്റമാണ് അല്ലെ. അപ്പം പ്രവേഗത്തിന് എങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാലത് ത്വരണമാണ്. പ്രവേഗം കൂടിയാൽ അത് ത്വരണമാണ്, പ്രവേഗം കുറഞ്ഞാലത് ത്വരണമാണ്. പ്രവേഗം കുറയുന്ന അവസ്ഥയ്ക്ക് റിറ്റാർഡേഷൻ എന്ന് പറയും, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. അപ്പൊ നമ്മുടെ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയാണ് അതിന്റെ പ്രവേഗം? എത്ര പറഞ്ഞത്? 30 മീറ്റർ പെർ സെക്കൻഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു. അപ്പൊ അതിന്റെ ആദ്യ പ്രവേഗം എന്താ വരാ? നമുക്കറിയാം ത്വരണം കാണാൻ ഏത് കേസിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് എന്ത്? a = v - u/t. ഈ കേസിൽ നമ്മുടെ ആദ്യ പ്രവേഗം യു ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? 30 മീറ്റർ പെർ സെക്കൻഡാണ് തന്നിട്ടുള്ളത്. സമയം തന്നിട്ടുണ്ട്, 15 സെക്കൻഡ് കൊണ്ടാണ് അത് നിശ്ചലാവസ്ഥയിലേക്ക് എത്തിയത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സമയം എന്താണ്? 5 സെക്കൻഡാണ്. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ത്വരണാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും, അതിന്റെ അന്ത്യപ്രവേഗം എന്താണ്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? അത് 30 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 15 സെക്കൻഡ് കൊണ്ട് അതിനെ നമ്മൾ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. നിശ്ചലാവസ്ഥയിലേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രവേഗം എത്രയോ? അതായത് അതാണല്ലോ നമ്മൾ അന്ത്യപ്രവേഗം. അവസാനം നമ്മുടെ സമയം അവസാനിക്കുന്ന സമയത്തുള്ള അതിന്റെ പ്രവേഗം എന്താണോ അതാണല്ലോ അന്ത്യപ്രവേഗം. ആ സമയത്തുള്ള അതിന്റെ പ്രവേഗം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? 0 ആണ്. കാരണം എന്താ? നിശ്ചലാവസ്ഥയിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരിക. നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, അന്ത്യപ്രവേഗം കിട്ടിയിട്ടുണ്ട്, ആദ്യ പ്രവേഗം കിട്ടിയിട്ടുണ്ട്, സമയം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തേ കാണണ്ടുള്ളൂ? ത്വരണം കാണണ്ടുള്ളൂ. എന്താ? 0 - 30/15. 0 - 30 - 30 അല്ലേ. -30 മീറ്റർ സെക്കൻഡ് -30/15 എന്താ വരിക? -2 മീറ്റർ പെർ സെക്കൻഡ്. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? കാരണം നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് അല്ലേ. പ്രവേഗം കൂടുകയല്ല ചെയ്തത്, പ്രവേഗം കുറയുകയാണ് ചെയ്തത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്, അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് വന്നത് അല്ലേ. കാൽക്കുലേഷനിൽ എങ്ങനെ വന്നതെന്ന് നമ്മൾ കണ്ടു. ലോജിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതെങ്ങനെ വന്നതെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ആലോചിക്കേണ്ടത് പ്രവേഗം കുറയുകയാണ് ചെയ്തത്. ഒരു 30 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് വരിക ചെയ്തത്. അങ്ങനെയാണ് ആ നെഗറ്റീവ് അവിടെ വന്നിട്ടുള്ളത്. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാ. 39-ാമത്തെ ചോദ്യം നോക്ക്. ഒരു വസ്തു സമ്പർക്കം മൂലം പോസിറ്റീവായി ചാർജ് ചെയ്താലേ അതിൽ കൂടുതലായി ന്യൂട്രോണുകൾ ഉണ്ടാകും എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു വസ്തു പോസിറ്റീവായി ചാർജ് ആവണമെങ്കിൽ അതിൽ ന്യൂട്രോൺ കൂടി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കിട്ടുമോ? ഇല്ലല്ലോ. കാരണം ന്യൂട്രോൺ ചാർജ് ഇല്ലാത്തൊരു വസ്തുവാണ് അല്ലേ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്, ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ സാധനത്തിനാണ് ന്യൂട്രോൺ എന്ന് വിളിക്കുക. അതിന് ന്യൂട്രോൺ കൂടി കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടില്ല? പോസിറ്റീവ് ചാർജ് കിട്ടില്ല. പിന്നെ 2-ാമത്തെ ഓപ്ഷൻ നോക്കുക. കൂടുതലായി ഇലക്ട്രോണുകൾ ഉണ്ടാകും. കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നെഗറ്റീവ് ചാർജ് ഉണ്ടാവുക അല്ലേ. എപ്പോഴും ഒരു വസ്തുവിൽ എന്തായിരിക്കും? ഒരേ അളവിൽ പ്രോട്ടോണും ഒരേ അളവിൽ ഇലക്ട്രോണും വരുമ്പോഴാണ് അതെന്ത് ചെയ്യുക? ന്യൂട്രൽ അവസ്ഥയിലിങ്ങനെ നിൽക്കുന്നത്, ചാർജ് ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. പിക്കസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവായിട്ട് ചാർജായി. അപ്പം എന്താ സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതൊരിക്കലും പോസിറ്റീവ് ചാർജ് ആവില്ലല്ലോ. കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് അല്ലേ. കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ കൂടുതൽ നെഗറ്റീവ് ചാർജ് അല്ലേ ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് ഉണ്ടാവില്ലല്ലോ. ഇനി 3-ാമത്തെ ഓപ്ഷൻ നോക്കുക. കൂടുതലായി പ്രോട്ടോണുകൾ ഉണ്ടാകും. കൂടുതലായി പ്രോട്ടോണുകൾ ഉണ്ടാകുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. പക്ഷേ നമ്മളൊരു വസ്തുവിനെ ചാർജ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടോണിന് ഒരിക്കലും നീങ്ങാൻ പറ്റില്ല. ദ്രവങ്ങളിൽ മാത്രമാണ് പ്രോട്ടോണ്, ലിക്വിഡ്സിൽ, അതുപോലെ ചില സ്പെഷ്യൽ കേസസിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക? പ്രോട്ടോൺ മൂവ് ചെയ്യാൻ പറ്റുക. നോർമൽ കേസസിലൊക്കെ എന്താണ്? ഇലക്ട്രോൺ ആണ് അവിടെ
മൂവ്മെന്റിന് വിധേയമാവുന്നത്. നീങ്ങുന്നത് എന്താണ്? ഇലക്ട്രോൺ മാത്രമാണ്. അപ്പം കുറച്ചുകൂടെ ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ 4 ആണ്, ഇലക്ട്രോണുകളുടെ അഭാവം. ഇലക്ട്രോണുകൾ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് അവിടെ ആനുപാതികമായിട്ട് പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പോസിറ്റീവ് ചാർജ് വരുന്നത്. അപ്പം 4-ാമത്തെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 40-ാമത്തെ ചോദ്യം നോക്കാം. ദർപ്പണവും പതനരശ്മിയും തമ്മിലുള്ള കോണ് 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണ് എത്രയാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് പതനകോണ് അല്ല തന്നിട്ടുള്ളത് കേട്ടോ. നമ്മളോട് ആകെ തന്നിട്ടുള്ളത് ഇൻസിഡന്റ് ആംഗിൾ അല്ല തന്നിട്ടുള്ളത്. ദർപ്പണവും പതനരശ്മിയും തമ്മിലുള്ള കോണാണ് തന്നത്, അല്ലാതെ പതനകോണല്ല തന്നത്. പതനകോൺ ഡയറക്റ്റ് ആയിട്ട് തരികയല്ല ചെയ്തത്. അപ്പം പതനകോണ് നമുക്ക് കണ്ടുപിടിക്കണം, എന്നാൽ മാത്രം നമുക്ക് പ്രതിപതന കോണ് കാണാൻ കഴിയുള്ളൂ അല്ലേ. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? പതനകോണല്ല, ദർപ്പണവും പതനരശ്മിയും തമ്മിലുള്ള ആംഗിളാണ് തന്നത്. അപ്പം നമ്മൾ ദർപ്പണം ഇതാണെന്ന് വിചാരിക്കുക, നമുക്ക് തന്നിട്ടുള്ള എന്താ? ഒരു പതനരശ്മി ഇങ്ങനെ വരുന്നു. ഈ പതനരശ്മിയും ദർപ്പണവും തമ്മിലുള്ള കോണാണ് എന്ത്? 40 ഡിഗ്രി. അപ്പം നമുക്ക് ലംബം വരയ്ക്കാം. ഇത് ദർപ്പണത്തിനോടുള്ള ലംബം. പ്രതിപതന കോൺ എത്രയാണെന്നാണ് ചോദിച്ചത്. പ്രതിപതന കോണും ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും എപ്പോഴും എന്തായിരിക്കും? ഒരേതായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ദർപ്പണവും ഈ രശ്മിയും തമ്മിലുള്ള കോണ് തന്നിട്ടുണ്ട്, 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രതിപതന കോണ് കിട്ടും. ഈ ഐ നമുക്ക് കണ്ടുപിടിക്കാം. ഐ എന്തേ നമുക്കറിയാം, ലംബവും ദർപ്പണവും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? എപ്പോഴും 90 ആയിരിക്കും അല്ലേ. അപ്പം 90 മൈനസ് ഇത് നമുക്ക് ഐ ആംഗിൾ കിട്ടും. അപ്പം ഐ ഇസ് ഈക്വൽ ടു 90 - 40, 50 ഡിഗ്രി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇൻസിഡൻറ്റ് ആംഗിൾ കിട്ടി അല്ലേ. ഈ ഐ നമുക്ക് കിട്ടി. ഈ ഐ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പതനകോണും പ്രതിപതനകോണും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് പതനകോണ് 50 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതനകോണും എന്തായിരിക്കും? 50 ഡിഗ്രി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ, 50 ഡിഗ്രി. ഈ 41-ാമത്തെ ചോദ്യം നോക്കാം. ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്ത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇനി ഈ ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവം, ഭൂകാന്തപരമായ ഉത്തര ദക്ഷിണ ധ്രുവം, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഇത്രമാത്രം മനസ്സിൽ വയ്ക്കുക. ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂകാന്തപരമായ ദക്ഷിണ ധ്രുവമായിരിക്കും. തിരിച്ചും, അതായത് ഭൂകാന്തപരമായിട്ടുള്ള ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദക്ഷിണ ധ്രുവമായിരിക്കും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന്തങ്ങൾ നമ്മൾ നോർത്ത് പോളിൽ കൊണ്ടുപോയിട്ട് ഒരു കാന്തം വെച്ച് കഴിഞ്ഞാൽ അത് കുത്തനെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യാം. പക്ഷേ ആ കാന്തമല്ല നമ്മൾ ജോഗ്രഫിക്കൽ മാഗ്നറ്റിക്കൽ എന്ന് പറയുക. ജോഗ്രഫിക്കൽ നോർത്ത്, മാഗ്നറ്റിക്കൽ നോർത്ത് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ ജോഗ്രഫിക്കൽ നോർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാഗ്നറ്റിക് സൗത്ത് ആയിരിക്കും. ഈ കേസിൽ പറയുകയാണെങ്കിൽ ജോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആയ സൗത്ത് ആയിരിക്കും, അഥവാ ഭൂകാന്ത ദക്ഷിണ ധ്രുവമായിരിക്കും. 1-ാമത്തെയാണ് കൃത്യത്വം. നേരെ തിരിച്ചിടുക, ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ +1-ലോ +2-ലോ പഠിക്കാനുള്ള സംഭവമാണത്. ഓർത്ത് വയ്ക്കാൻ സുഖമായിട്ട് ഇങ്ങനെ മാത്രം വയ്ക്കാം. നേരെ കുത്തനെയാണ്, ഭൂശാസ്ത്രപരമായിട്ടുള്ള ഉത്തര ധ്രുവം എന്ന് പറയുന്ന ഭൂകാന്തപരമായിട്ടുള്ള ദക്ഷിണ ധ്രുവവും തിരിച്ചു. 42-ാമത്തെ നോക്കുക. രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്ന്, ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, ശബ്ദ തരംഗങ്ങൾ യാന്ത്രിക തരംഗങ്ങളാണ്, മെക്കാനിക്കൽ വേവ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. 1-ാമത്തെ ഓപ്ഷൻ നോക്കുക. രണ്ട് പ്രസ്താവനകളും ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 ആദ്യ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണവുമാണ്. 1-ാമത്തെ കാര്യം, ഈ രണ്ട് പ്രസ്താവന ശരിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ, കാരണം പ്രസ്താവന 1 തെറ്റല്ലേ. ശബ്ദ തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ. മാധ്യമം ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ടല്ലേ വാക്വത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കില്ല എന്ന് പറയല്ലേ. ശബ്ദ തരംഗങ്ങൾ മെക്കാനിക്കൽ വേവ്സ് ആണ്, അതിനെപ്പോഴും സഞ്ചരിക്കാനായിട്ട് ഒരു മീഡിയം വേണം. അതുകൊണ്ട് ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്, അതുകൊണ്ട് രണ്ട് പ്രസ്താവന ശരിയാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത്, രണ്ട് പ്രസ്താവനകളും ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 പ്രസ്താവനകൾ ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ ഓപ്ഷൻ ഒഴിവാക്കുക. 3-ാമത്തേത്, പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. പ്രസ്താവന 1 തെറ്റാണ്, അതുകൊണ്ട് അതും തെറ്റാണ്. 4-ാമത്തേതാണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. പ്രസ്താവന 1 തെറ്റാണ്, പ്രസ്താവന 2 ശരിയാണ്. ഇനി 43-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നീളത്തിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നീളത്തിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഫെർമിയാണ് കേട്ടോ, 10⁻¹⁵ മീറ്റർ. 10⁻¹⁵ ആണ് ഇപ്പം ഉള്ളതിൽ അളക്കുന്നത്, നിങ്ങൾ അളക്കുന്നതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ്. ഇനി 44-ാമത്തെ ചോദ്യം, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ, 1-ാമത്തേത് ഭൂഗുരുത്വാകർഷണം ബലം പ്രയോഗിക്കുന്നില്ല, തെറ്റാണ്. ഭൂമിയിൽ എന്ത് സാധനം വെച്ച് കഴിഞ്ഞാലോ, ചലിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൻ്റെ മേലെ എന്തുണ്ട്? ഭൂഗുരുത്വാകർഷണം ഉണ്ട്, ഇല്ലെങ്കിൽ ആ സാധനം പാറിപ്പറന്ന് നടക്കും അല്ലേ. 2-ാമത്തേത് വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം ഒരു സമ്പർക്ക ബലമല്ല,
അങ്ങനെയൊന്നും നിർബന്ധമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. മൂന്നാമത്തത് ഒരു തലത്തിലുള്ള ബലവും വസ്തുവിൽ പ്രയോഗിക്കുന്നില്ല. അതിനേക്കാൾ കുറച്ചുകൂടി സത്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ബലം ഉണ്ടാവും, പക്ഷെ അത് ബാലൻസ്ഡ് ആയിരിക്കും. അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമാണ്, അൺബാലൻസ് ഇല്ലാത്ത ബലത്തിന് മാത്രമാണ് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. നാലാമത്തെ നോക്കുക, വസ്തുവിൽ പ്രയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ബലങ്ങൾ തമ്മിൽ സന്തുലനത്തിലാകുന്നു. നിശ്ചലാവസ്ഥയിലാകുമ്പോൾ കുറച്ചും കൂടെ സത്യമായിട്ട് പറയാൻ പറ്റാത്തത്, ഈ ഈ സന്തുല അവസ്ഥയിലല്ലാത്ത ബലങ്ങൾക്കാണ് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സന്തുലാവസ്ഥയിലാണ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. കാരണം ഒരു വസ്തു ചലിക്കുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ പെട്ടോ നിങ്ങൾക്ക് എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ പുറത്ത് ഒരു ബലവും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ, അതിനകത്ത് പ്രയോഗിക്കുന്ന ചിലപ്പോൾ ഒരുപാട് ബലങ്ങളുണ്ടാവും, ഒറ്റ തൊട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഊഹിക്കാൻ പറ്റാത്ത ബലങ്ങൾ അതിൻ്റെ മേലെ ഉണ്ടാവും. പക്ഷേ എന്തായിരിക്കും അവ തമ്മിലൊക്കെ സന്തുലാവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്താ, അത് ചലിക്കുന്നില്ല, ചലിക്കുന്നില്ലാത്തതുകൊണ്ട് ബാലൻസ്ഡ് ഫോഴ്സ് ആണെന്നുള്ള ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം നാലാമത്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 45-ാമത്തെ ചോദ്യം നോക്കുക, ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന പ്രതിബിംബം എന്ത് തരത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ്. ഒരൊറ്റ ഉദാഹരണം എടുത്താൽ മതി, നമ്മുടെ കാറിൻ്റെ സൈഡിൽ റിയർ വ്യൂ മിറർ അല്ലേ, ബാക്കിലേക്ക് കാണുന്ന മിറർ, അതിനകത്ത് താഴെ സംഭവം എഴുതിയിട്ടുണ്ടാവും, ഒബ്ജെക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ. നിങ്ങൾ അതിനകത്ത് കാണുമ്പോൾ കുറേ ദൂരെയാണെന്ന് തോന്നും, കാരണം എന്താ ചെറുതായിട്ടാണ് കാണുക, ഉള്ളതിലും ചെറുതായിട്ടാണ് അതിനകത്ത് കാണുക, അതുകൊണ്ട് ദൂരെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് വിചാരിച്ച് നിൽക്കല്ലേ, അത് കുറച്ചും കൂടെ അടുത്താണ് എന്നുള്ളത് ഊഹിക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും അതിനകത്ത് പറഞ്ഞ ഒന്ന് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഏത് എപ്പോഴും ചെറുതാണ് എന്നുള്ളത് ശരിയാണെന്ന് മനസ്സിലായല്ലോ. എപ്പോഴും നിവർന്നതാണ് അല്ലേ, തലകുത്തനെയല്ല. ബാക്കിലുള്ള കാരണം നിങ്ങൾ നേരെ നിൽക്കുന്ന കാറായിട്ട് തന്നെ കാണുന്നത്, തലകുത്തനൊന്നും അല്ലല്ലോ കാണുന്നത്, അതുകൊണ്ട് എപ്പോഴും നിവർന്നത് ശരിയാണ്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയായിരിക്കും, നിവർന്ന പ്രതിബിംബം നിങ്ങൾ എപ്പോഴൊക്കെ കാണുന്നു അത് അതൊക്കെ എന്തായിരിക്കും, മിഥ്യയായിരിക്കും. യഥാർത്ഥ പ്രതിബിംബങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നിവർന്ന് കാണാൻ പറ്റില്ല, തലകുത്തനുള്ളതിനെ മാത്രമേ യഥാർത്ഥ പ്രതിബിംബം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിവർന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് എന്താണ്, അത് എപ്പോഴും മിഥ്യയാണ്. ആണ് ഈ പറഞ്ഞ മൂന്നും ശരിയാണ്, നാലാമത്തതാണ് കറക്റ്റ് ആൻസർ, ഇവയെല്ലാം ശരിയാണ്. ഈ 45-ാമത്തത്, ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് തുല്യ സമയത്ത് തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു അല്ലേ. ത്വരണമില്ലാത്ത അവസ്ഥ, ഒരു മാറ്റവും വരാത്ത പ്രവേഗം, അതിനകത്ത് പറയാം സമചലനം എന്ന്, സമപ്രവേഗം എന്ന് പറയാം. അപ്പം തുല്യ സമയത്ത് തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു, അതാണ് എന്ത്, സമപ്രവേഗം. ഇനി 47, മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ താപനില എത്രയാണ്? നമുക്കറിയാം എന്താണ്, 37°C ആണ് അല്ലേ. 48-ാമത്തത്, വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു എന്ന് ആദ്യമായി കണ്ടെത്തിയത് ആരാണ് എന്നാ ചോദിക്കുന്നത്. ആൻഡ്രേ മേരി ആംബിയർ അല്ല, ആൻഡ്രേ മേരി ആംബിയർ കറണ്ടിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ തോന്നുന്നു ചെയ്തിട്ടുള്ളത്. മൈക്കിൾ ഫാരഡേ ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രോണിക് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ ആണ്. പക്ഷെ അദ്ദേഹം അല്ല എന്ത്, കാന്തികം കാന്തിക വലയുണ്ട് ഒരു ചാലകത്തിന് ചുറ്റും എന്ന് കണ്ടുപിടിച്ചത് കേട്ടോ. മൂന്നാമത്താണ് കറക്റ്റ് ആൻസർ, ക്രിസ്റ്റ്യൻ ഹ്യൂസ്റ്റഡ്. അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്, ഒരു കറണ്ട് കടന്നു പോകുന്നൊരു ചാലകത്തിന് ചുറ്റും കാന്തിക വല ഉണ്ടാവുന്നു എന്ന് കണ്ടുപിടിച്ചത്. ഫ്ലെമിംഗ് ഒക്കെ വേറെയാണ് അല്ലേ, നമുക്കറിയാം ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒക്കെ നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്, അദ്ദേഹം അല്ല ഇത് ഏതായാലും. 49-ാമത്തെ ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ ഉച്ചത ഇവയിൽ ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു, അതായത് നല്ല ഉച്ചത്തിലുള്ള ശബ്ദം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് കൂടുന്നത്. നമുക്ക് നോക്കാം, അതിൻ്റെ ആയതിയാണ് കൂടുന്നത്. ആയതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ്, സൗണ്ട് വേവ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക്, ഫ്രീക്വൻസി അല്ല, ആവൃത്തിയല്ല, പിച്ചൊന്നും അല്ല കേട്ടോ, അതിൻ്റെ വേഗതയൊന്നും അല്ല, അതിൻ്റെ ആയതി, അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് കൂടുമ്പോഴാണ് ഒരു ഒരു ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നു എന്ന് നമ്മൾ പറയുന്നത്. 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഖരവസ്തുക്കളിൽ ചൂട് കൂടിയ ഭാഗത്ത് നിന്നും ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നത് ഡാഷ് വഴിയാണ്. സംവഹനമല്ല, വികിരണമല്ല, സംവഹനം നമുക്കറിയാം കൺവെക്ഷൻ, അത് ദ്രവങ്ങളിൽ നിന്നും ഒരു വെള്ളത്തിൽ നിന്ന് ഗ്യാസിലേക്കോ അല്ലെങ്കിൽ സോളിഡിൽ നിന്ന് മറ്റ് ദ്രവങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് അതിന് കൺവെക്ഷൻ ആവുന്നത് അല്ലേ. കണ്ടക്ഷൻ ആണ് ശരിയായ ഉത്തരം, ചാലനം കേട്ടോ. വികിരണം നമുക്കറിയാം ഒരു മീഡിയവും കൂടാതെ റേഡിയേഷൻ വഴി സൂര്യൻ്റെ ചൂട് നമ്മളിലേക്ക് എത്തുന്നതൊക്കെ വികിരണം വഴിയാണ് അല്ലേ. ഇവിടെ ശരിയായ ഉത്തരം ചാലനമാണ്, ഒരു മോളിക്യൂളിൽ നിന്നും മറ്റൊരു മോളിക്യൂളിലേക്ക് ഹീറ്റ് വൈബ്രേഷൻ പോയി അങ്ങനെയാണ് ആ ചൂട് ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് എത്തുന്നത്. ഈ ഒരു പ്രോസസ്സിന് കണ്ടക്ഷൻ എന്നാ പറയാം, ചാലനം എന്നാ കേട്ടോ പറയാം. അപ്പോൾ 1-ാമത്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 51-ാമത്തത്, മനുഷ്യൻ്റെ ബഹിരാകാശത്തെത്തിക്കുവാൻ ഉദ്ദേശിച്ചുള്ള ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഏതാണ്? 51 ശരിയായ ഉത്തരം ഗഗൻയാനാണ് കേട്ടോ, 2-ാമത്തെ ഓപ്ഷൻ. ഇനി 52, ഒരു കാറിനെ ചലിപ്പിക്കുന്നതിന് 1 തുല്യവും വിപരീതവുമായ ബലം കാറിനുള്ളിൽ നിന്ന് പ്രയോഗിക്കണം. കാറിനുള്ളിൽ നിന്ന് പ്രയോഗിച്ചിട്ട് കാര്യമില്ല,
ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തത്, കാറിനുള്ളിൽ നിന്നും ഒരേ ദിശയിൽ തന്നെ പ്രയോഗിക്കണം. കാറിനുള്ളിൽ നിന്നാണെങ്കിൽ ഒരേ ദിശയിൽ പ്രയോഗിച്ചിട്ടും കാര്യമില്ല, കാറിനുള്ളിൽ നിന്ന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് കാറാനെടുക്കാൻ പറ്റില്ല. മൂന്നാമത്തത്, തുല്യവും വിപരീതവുമായ ബലം പുറത്ത് നിന്ന് പ്രയോഗിക്കണം. തുല്യവും വിപരീതവും എന്ന് പറയുന്നത്, ഇപ്പം ഇതൊരു കാറാണെങ്കിൽ തുല്യവും വിപരീതവും, തുല്യം ഇവിടെ 5 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടേക്ക് 5 ന്യൂട്ടൺ അല്ലേ. തുല്യവും വിപരീതവുമായ രണ്ട് ശക്തി, നിങ്ങളൊരു സ്ഥലത്ത് നിന്നിട്ട് ഒരു ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് 5 ന്യൂട്ടണും ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് 5 ന്യൂട്ടൺ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നീങ്ങില്ലല്ലോ അല്ലേ. യഥാർത്ഥ ഉത്തരം 4 ആണ് കേട്ടോ. കാറിന് പുറത്ത് നിന്ന് ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം. അതായത് ഇങ്ങോട്ട് 5 ന്യൂട്ടൺ ആണെങ്കിൽ ഇപ്പുറത്ത് നിന്നും 5 ന്യൂട്ടൺ തന്നെ ഇങ്ങോട്ട് കൊടുക്കണം. എന്നാൽ കാർ എങ്ങനെ പോകും? ഇങ്ങോട്ട് പോകും. കാറിന് പുറത്ത് നിന്ന് ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം കേട്ടോ. കാറിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ഒരേ ദിശയായാലും എതിർദിശയായാലും ഒരു കാര്യമില്ല. പുറത്ത് നിന്നാണെങ്കിലും തുല്യവും വിപരീതവുമായ ബലം കൊടുത്തു കഴിഞ്ഞാൽ കാർ അനങ്ങില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? കാറിന് പുറത്ത് നിന്ന് ഒരേ ദിശയിൽ ബലം പ്രയോഗിക്കണം. ഇനി 53-ാമത്തെ ചോദ്യം, ശരിയായ ജോഡി ഏതാണ് എന്നാണ് കേട്ടോ ചോദിച്ചത്. ക്യാമറയിൽ ഉപയോഗിക്കുന്ന ദർപ്പണമാണോ? ക്യാമറയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലെൻസാണ്. രണ്ടാമത്തത്, റിയർ വ്യൂ മിറർ അല്ലേ. റിയർ വ്യൂ മിറർ അല്ലേ, അതിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട്, റിയർ വ്യൂ മിററാണ്. അതിനകത്ത് ലെൻസല്ല ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 3-ാമത്തെ ഓപ്ഷൻ ശരിയാണ് അല്ലേ. പെരിസ്കോപ്പ് എന്താണ്? പ്രിസത്തിന്, നമ്മൾ പ്രിസത്തിനകത്ത് എന്ത് ചെയ്യുക, ദർപ്പണം ഒട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പല പാറ്റേൺസ് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ പൊതുവെയൊക്കെ ഈ എക്സിബിഷനൊക്കെ കുട്ടികൾ കൊണ്ടുവരുന്ന സംഭവമാണ്. ഒരു പ്രിസം കണ്ണാടി 3 സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് മുത്തുകളിടും. ഇങ്ങനെ തിരിച്ചു നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ഡിസൈൻസ് കാണാൻ പറ്റും. അതാണ് പെരിസ്കോപ്പ്. ആ ഉപകരണത്തിനറിയുന്നതാണ് പെരിസ്കോപ്പ്. ഈ പെരിസ്കോപ്പ് വെറുതെ അല്ല കേട്ടോ, ഈ ആർക്കിടെക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ ഡിസൈനൊക്കെ പുതിയ പുതിയ ഡിസൈൻ കാണാൻ വേണ്ടിയൊക്കെ പലതരത്തിലും മുത്തുകൾ നിൽക്കുമ്പോൾ പല ഡിസൈൻ കിട്ടുമല്ലോ. അതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് കേട്ടോ പെരിസ്കോപ്പ്. പിന്നെ 4-ാമത്തത്, സിമ്പിൾ മൈക്രോസ്കോപ്പിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല, ദർപ്പണം മിറർ യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസാണ്. അതുകൊണ്ട് 1, 2, 4 ഓപ്ഷനുകൾ തെറ്റാണ്, 3-ാമത്തെ ഓപ്ഷനാണ് ശരി. ഇനി 55 നോക്കുക, ഒരു ബാർ മാഗ്നറ്റ് അതിൻ്റെ ഗുരുത്വ കേന്ദ്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയുടെ ഗുരുത്വ കേന്ദ്രത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയുടെ ധ്രുവങ്ങളിലായിരിക്കുമ്പോൾ അത് എങ്ങനെ നിൽക്കും എന്നാണ് ചോദിക്കുന്നത്. അതിനകത്ത് ഒറ്റ ഇത് അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ഭൂമിയുടെ ഈ കാന്തിക രേഖകൾ ആദ്യം എങ്ങനെ പോകുന്നത് എന്നറിയോ? ഇങ്ങനെയാണ് പോകുന്നത്. ഇതിപ്പോൾ നോർത്ത്, ഇത് സൗത്ത് ആണെങ്കിൽ ഇതിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക രണ്ട് സൈഡിലേക്കായിട്ട്. അപ്പം നിങ്ങൾ ഇവിടെ ഒരു മാഗ്നറ്റ് തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അതിൻ്റെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് ഇങ്ങോട്ടും സൗത്ത് പോള് ഇങ്ങോട്ടുമായിട്ട് നിൽക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇങ്ങോട്ട് സൗത്ത് ഇങ്ങോട്ടുമായിട്ട് നിൽക്കും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇങ്ങോട്ട് സൗത്ത് ഇങ്ങോട്ടുമായിട്ട് നിൽക്കും. അതെങ്ങനെ അലൈൻ ചെയ്യുന്നത്? ഈ കാന്തിക രേഖകൾക്കനുസരിച്ചാണ് ആ കോമ്പസ് അതിൻ്റെ ദിശ തീരുമാനിക്കുന്നത്. ഇനി അതിന് ഇവിടെ കൊണ്ടുവച്ചാലോ, നിങ്ങൾ ഇവിടെ കൊണ്ടുവച്ചാലോ അതിങ്ങനെ നിൽക്കില്ലല്ലോ. കാരണം നിങ്ങൾ നോക്കൂ, ഇങ്ങനെയാണ് രേഖ വരുന്നത്, കുത്തനെയാണ് രേഖ വരുന്നത്. അതുകൊണ്ട് കോമ്പസ് എങ്ങനെ നിൽക്കും എന്നറിയോ? കുത്തനെ ഇങ്ങനെ നിൽക്കും. കാരണം എന്താ, രേഖ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് കോമ്പസ് അതിന് നിറയായിട്ടാണല്ലോ നമ്മൾ കോമ്പസ് നിൽക്കുന്നത്. അതുകൊണ്ട് പോളുകളിൽ പോയി കഴിഞ്ഞാൽ, ധ്രുവങ്ങളിൽ, ഭൂമിയുടെ ധ്രുവങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ട് ധ്രുവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം കോമ്പസ് കുത്തനായിരിക്കും നിൽക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ മാക്സിമം എഫേർട്ട് കൊടുക്കാം, ഇതിന് പുറത്തും കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടെത്താം, സോൾവ് ചെയ്യാൻ നോക്കാം. ഓൾ ദി ബെസ്റ്റ്.